ശഗതുകുമാർ നമുക്കൊപ്പം ചേർന്ന് മലപ്പുറത്ത് നേരിയ സംഘർഷം ഉണ്ടായി. ആ സംഘർഷത്തിന്റെ കാരണം എന്താണെന്ന് അറിയാൻ ശഗതിലേക്ക്. ശഗത് പറയൂ. എസ് കെ, ഞാൻ നിൽക്കുന്നത് മലപ്പുറം കൂട്ടിലങ്ങാടി മുന്നകുളം സ്കൂളിലാണ്. ഇവിടെ വലിയ രീതിയിൽ നീണ്ട ക്യൂ ഉണ്ട് ഇപ്പോഴും. കാരണം വോട്ട് രേഖപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ അതിനെ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോഴും ഏകദേശം നിരവധി പേർ, അതായത് നിരവധി പേർ വോട്ട് രേഖപ്പെടുത്താനുണ്ട്. നിലവിൽ ഇപ്പോൾ 228 പേർക്ക് ടോക്കൺ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മൾ, അതായത് പോലീസുമായിട്ട് ഇവിടെയുള്ള വോട്ടർമാർ അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ വന്ന ആളുകൾ തമ്മിലുള്ള വാക്ക് തർക്കമാണ് പ്രധാനമായിട്ടും. ആധികാരിക വ്യത്യാസമില്ല, ഇത് ഞങ്ങൾ എല്ലാവരും ഒന്നാ. പക്ഷെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ്ടേ? ഞങ്ങൾ 2 മണിക്കൂർ ഇതാണ് പ്രധാനമായിട്ടും, അതായത് 2 മണി മുതൽ ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയിട്ടുള്ള ആളുകളാണ്. എന്നാൽ വളരെ മന്ദഗതിയിലാണ് ഈ വോട്ടിംഗ് ഇവിടെ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:24 അടുക്കുന്നു. എന്നിട്ടും ഇത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണാൻ നമുക്ക് നിരവധി പേരാണ്, സ്ത്രീകൾ ഉൾപ്പെടെ കൈക്കുഞ്ഞുമായി നിരവധി പേരാണ് വോട്ട് രേഖപ്പെടുത്താനായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എത്രയും വേഗം, അതായത് വേഗത്തിൽ ഇത്തരത്തിൽ വോട്ടിംഗ് നടപടികൾ പുരോഗമിക്കണം അല്ലെങ്കിൽ വോട്ടിംഗ് നടപടികൾ ഇതാക്കണം എന്നുള്ളതാണ്. ഇക്ക എന്താ നിലവിലെ ഇവിടുത്തെ പ്രശ്നം? എന്താ ഇത് രാവിലെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ തുടങ്ങുമ്പോൾ മുതൽ വളരെ ലേറ്റായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല പ്രാവശ്യം നമ്മൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതാണ്, ഇതിങ്ങനെ ആയി കഴിഞ്ഞാൽ വൈകുന്നേരം വലിയ വിഷയമായി തീരും, അതുകൊണ്ട് അപ്പോൾ ടോക്കൺ സിസ്റ്റം വരും, ആളുകൾ ബുദ്ധിമുട്ടും, സ്ത്രീകൾ ബുദ്ധിമുട്ടും, ഇതെല്ലാം പറഞ്ഞാൽ ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും അവർ പറഞ്ഞ് ഈ ഉച്ചക്ക് ശേഷം ഇത് കഠിനമായ റഷായി മാറി, ആർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായി. പിന്നെ പോലീസിനെ വിളിക്കേണ്ടി വന്നു. പോലീസ് ടോക്കൺ കാര്യങ്ങളും സിസ്റ്റം വെച്ചിട്ട് ഇപ്പൊ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി 268 ആളുകൾ ഇനി വോട്ട് ചെയ്യാനിട്ട് 268 ആളുകൾക്ക് ഇപ്പൊ ടോക്കൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതിൽ വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ ഇപ്പോഴും കേറിയിട്ടുള്ളൂ. ശങ്കരമാനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നേരിയ സംഘർഷത്തിന്റെ പേരിൽ അവിടെ ഉണ്ടായി.